നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റ് ആയ ജിമെയിൽ എല്ലാവരും കൂടുതൽ പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ പ്രോഡക്റ്റുകൾ ആയതുകൊണ്ട് ഗൂഗിളിൽ സപ്പോർട്ട് ചെയ്യുന്നത് ജിമെയിൽ ആയിരിക്കും അപ്പം എങ്ങനെയാണ് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ജി മെയിലിന്റെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് ഇത് നമ്മുടെ ഫോണിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം കമ്പ്യൂട്ടറിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇമെയിൽ ഐ ഡി കമ്പ്യൂട്ടറിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം വളരെ സിംപിളായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ ഫോണിലാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന പേജിലേക്ക് ഡയറക്റ്റ് വരാനുള്ള ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ താഴെ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ പേജ് ഓപ്പൺ ആവും അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ഇനി ഈ പേജിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മുടെയൊക്കെ ഫോണിലുള്ളതാണ് ഗൂഗിൾ ക്രോം ഇതും ഗൂഗിളിന്റെ പ്രോഡക്റ്റ് ആണ് ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ് അപ്പൊ ഈ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഈ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം കീബോർഡിൽ ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ഈ ലിങ്കിൽ ജിമെയിൽ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഗെറ്റ് ജിമെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞാൻ നേരത്തെ തുറന്നു വെച്ച പേജിലേക്ക് വരും നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം ഇനി അതല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ പേജിലേക്ക് വരുന്നതാണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു പേപ്പറിൽ കറക്റ്റ് എഴുതി വെക്കുക എന്ത് പേരിലാണോ നമുക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഒരു പാസ്വേഡ് ഒരു പേരിൽ നിരവധി ആളുകളുണ്ടാവും നമുക്ക് ഷാഫി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരാൾ ഇമെയിൽ ഐ ഡി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേരിൽ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പേരിൻ്റെ കൂടെ വൺ ടു ത്രീ എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെറ്ററോ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഷാഫി വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നായിരിക്കും നമ്മളുടെ ഇമെയിൽ ഐ ഡി ഈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഭാഗത്ത് ഈ യൂസർ നെയിം എന്നുള്ള ഭാഗത്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഷാഫി എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഷാഫി എന്നിവിടെ ടൈപ്പ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡിയിൽ മിനിമം ആറ് ലെറ്റേഴ്സോ നമ്പേഴ്സോ എന്തായാലും അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഷാഫി എന്നുള്ളതിൽ അഞ്ചക്ഷരം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒരു ഷാഫി വണ് എന്നുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അടുത്ത റെഡിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ യൂസർ നെയിം വേറൊരാൾ എടുത്തിട്ടുണ്ട് അതായത് ഷാഫി വണ്ണ് എന്നുള്ളത് വേറൊരാൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഷാഫി വണ്ണ് എന്നുള്ളതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഷാഫി വൺ എ ബി സി ഡി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ താഴെ റെഡ് മാർക്കിൽ വരുന്നില്ല അതിനർത്ഥം ഈ ഷാഫി വൺ എ ബി സി ഡി എന്നുള്ള പേരിൽ നമുക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മളുടെ പേരിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ലെറ്റേഴ്സോ നമ്പേഴ്സോ എന്തെങ്കിലും നമ്മൾ കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അപ്പോൾ നമ്മുടെ പേരിൻ്റെ ഫുൾ നെയിം നെയിമിവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നിർബന്ധമല്ല ജസ്റ്റ് നമ്മളുടെ പേരിൻ്റെ എന്തെങ്കിലും ലെറ്റേഴ്സോ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ അടിച്ചു മതി എൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സും വേറെ രണ്ട് ലെറ്റേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇമെയിൽ ഐ ഡിയും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഫിനിഷായി അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തു വെച്ച എഴുതി വെച്ച പാസ്വേഡ് ഈ പാസ്വേഡ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതി വെക്കുക കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ലെറ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് പാസ്വേഡ് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ എഴുതി വെക്കുന്നത് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം എന്താണോ പാസ്വേഡ് എങ്കിൽ ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നേരെ താഴെ ഒന്നും കൂടെ സെയിം പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നേരെ താഴെ വരിക ഈ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമല്ല അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ മിക്കവാറും വേറെ ഇമെയിൽ ഐ ഡി ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമല്ല ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇമെയിൽ ഐ ഡി മറന്നുപോയി അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോയി അപ്പോൾ നമുക്ക് ഇത് രണ്ടും തിരികെ എടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ പഴയ പാസ്വേഡ് വീണ്ടെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ രണ്ടാമത് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കൽ നിർബന്ധമല്ല ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നമ്മുടെ ജിമെയിൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ രണ്ടാമത് ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്കിവിടെ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ ഇവിടെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ രണ്ടാമതൊരു മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഈ കാണുന്ന ഭാഗത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ജെൻഡറും സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ പ്രൈവസി ആൻഡ് ടേംസ് ആണ് അതായത് നമ്മൾക്ക് മെയിൽ ഐ ഡി ഉപയോഗിക്കാനുള്ള അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനാണ് അത് നമ്മൾ നേരെ താഴെ വരിക ഐ എഗ്രി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഇമെയിൽ ഐ ഡി ആയി നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിരുന്നു ഫസ്റ്റ് ഈ ഷാഫി എന്നുള്ള പേരിലാണ് ഫസ്റ്റ് എഴുതി വച്ചത് അപ്പോൾ ഷാഫി എന്നുള്ള പേരിൽ നമുക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഷാഫി വൺ എ ബി സി ഡി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ആ പേരിൽ ഇമെയിൽ ഐ ഡി അവൈലബിളായി അപ്പോൾ ആ പേരിൽ നമ്മൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു അതേപോലെ തന്നെ പാസ്വേഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൊബളിൽ കാണുന്നതാണ് നമ്മളുടെ ഇമെയിൽ ഐ ഡി താഴെ നമ്മളുടെ പാസ്വേഡ് അപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള ഒരു സംശയം ഉണ്ടാവില്ല അതേപോലെ തന്നെ പാസ്വേഡും മറന്നുപോകില്ല അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും ഇമെയിലിലേക്ക് അതായത് ജിമെയിലിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ആവും അതിനുശേഷം നമുക്ക് ഈ ഗൂഗിൾ ക്രോമിൻ്റെ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം മറ്റുള്ള ഏത് ആവശ്യങ്ങൾക്കും നമ്മളുടെ ഈ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്